റെഡ് മൂൺ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വീടുകളിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഇന്ന് നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരും മാക്സിമം എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടിനും നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന വോട്ടുകൾ, നിങ്ങൾ എനിക്ക് വേണ്ടി എടുക്കുന്ന എഫർട്ട്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹവും നന്ദിയും തിരിച്ചുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എനിക്ക് വേണ്ടി ഒത്തിരി ഫാൻസ്, ആർമി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെ അഡ്മിൻസ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരോടും അത് വഴിഞ്ഞിട്ടുള്ള നന്ദിയുണ്ട്. സോഷ്യൽ മീഡിയയിലല്ലാതെയും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യുന്ന വോട്ടുകളും സ്നേഹവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. മാക്സിമം വോട്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എം കെ. ബിഗ് ബോസ് സീസൺ 3 വോട്ടിംഗ് മണിക്കൂറുകൾ മാത്രമേ ഇനിയുള്ളൂ. ദയവ് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യുക. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ മൊബൈൽ എടുക്കുക, വാട്സാപ്പിൽ കയറുക, വോട്ട് ചെയ്യുക. ഇത്രയും കാലം തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റംസാനാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. സോ എല്ലാവരും വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എം കെ. എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ 3 വോട്ടിംഗ് അതിന്റെ അവസാന ദിവസത്തിലെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വോട്ട് ചെയ്ത് കാണുമെന്നറിയാം. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മൊബൈൽ എടുക്കുക, ഹോട്ട്സ്റ്റാറിൽ കയറുക, വോട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ വോട്ടിലൂടെയാണ് ഇപ്രാവശ്യത്തെ വിജയിയെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിൽക്കാൻ സാധിച്ചത്. കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ട് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഒരുപാട് പേരുടെ പ്രാർത്ഥന.